ഗോവയിൽ ആത്മഹത്യ ചെയ്ത അഞ്ജന ഹരീഷ് എന്ന യുവതിയുടെ മരണത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ജനയുടെ അമ്മ മിനി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഈ നിമിഷത്തിൽ പറയാനുള്ളത്. കാരണം അഞ്ജന എന്നത് ചില അർബൻ നക്സലൈറ്റുകളായിട്ടുള്ള ആളുകളുടെ കയ്യിലെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ തക്ക ഭീരുവല്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ അഞ്ജനയുടെ മാതാവ് മിനി പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം ഗോവയിൽ വിനോദസഞ്ചാരത്തിന് പോയ വഴിയിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടമായിരുന്നു. ആ അവസരത്തിൽ അവിടെ ക്വാറന്റൈനിൽ കഴിയേണ്ടി വന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അഞ്ജന ഹരീഷ് എന്ന ചിന്നു സുൽഫിക്കർ എന്ന യുവതി. അഞ്ജന ഹരീഷ് എന്നായിരുന്നു അവർ. പിന്നീട് ചില അർബൻ നക്സലൈറ്റുകൾ അതേപോലെ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ചില മാവോവാദി ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ചില ആളുകൾ ഇവരുമായൊക്കെ ഒറ്റചങ്ങാത്തം സ്ഥാപിച്ചെടുത്ത് അഞ്ജന ഹരീഷ് എന്ന പേരിൽ നിന്ന് മാറി ചിന്നു സുൽഫിക്കർ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം കേരളത്തിലെ തന്നെ പ്രമുഖ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തക എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അജിതയുടെ അന്വേഷി അജിതയുടെ മകളായിട്ടുള്ള ഗാർഗി, ഈ ഗാർഗിയുടെ സംരക്ഷണയിൽ പോകാനാണ് തനിക്ക് താല്പര്യം, തൻ്റെ വീട്ടുകാരോടൊപ്പം പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ജന ഹരീഷ് കോടതിയിൽ പറഞ്ഞതോടെ അവർ വാർത്താ പ്രാധാന്യം നേടുന്നത്. സ്വാഭാവികമായും ഈ കുട്ടി പല സ്ഥലങ്ങളിലും ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയിലായിരുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ തന്നെയും ഇതിനോട് അനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഈ കുട്ടി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയത്തെ പറ്റിയൊക്കെ വലിയ ദുരൂഹതയാണ് ഇപ്പോഴും തുടരുന്നത്. നമുക്കറിയാം ഈ ഗാർഗി അതായത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഏറ്റവും വലിയ സ്വന്തം അമ്മയെക്കാളും ഉപരിയായി ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഗാർഗി എന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അന്വേഷി അജിതയുടെ മകളാണ് അവർ. അവരെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ആശയങ്ങൾ, അവരുടെ നിലപാടുകൾ, അതിനെ ഒന്നുമല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അവരോടൊപ്പം ചേർന്ന ശേഷം തൻ്റെ മകൾ ഒരു വലിയ ഗ്യാങ്ങിൽ അകപ്പെട്ടു പോയി, ചില മാഫിയകൾ തൻ്റെ മകളെ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ അഞ്ജനയുടെ അമ്മ ആരോപണവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ സജീവമായി ഈ അഞ്ജനയുടെ മരണത്തിന് കാരണം അഞ്ജനയുടെ വീട്ടുകാരാണെന്ന് വരുത്തി തീർക്കുവാൻ ഇത്തരത്തിലുള്ള ചില അർബൻ നക്സൽ ഗ്രൂപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വളരെ പണിപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം എടുത്തു വായിക്കേണ്ടതുണ്ട്. ഈ അഞ്ജനയുടെ മരണശേഷം ഈ ഗാർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പലതിലും ഈ അഞ്ജനയുടെ മരണത്തിന് ഒരു പ്രസൂൺ എന്നോ മറ്റോ പറയുന്ന ഒരു കാമുകൻ കൂടി ഉത്തരവാദിയാണ് എന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇതൊക്കെ വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ഒരു വ്യക്തതയുണ്ടാകൂ. പക്ഷേ എന്തായാലും ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം, ഈ ഗാർഗി ഉൾപ്പെടുന്ന ഈ അഞ്ജനയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഗ്യാങ്ങുകളുടെ പ്രവർത്തനമൊന്നും അത്ര സുതാര്യമല്ല. അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. അതൊക്കെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി നമുക്ക് മനസ്സിലാകും. വ്യക്തിപരമായിട്ട് നമുക്ക് അവരെ പറ്റി പരിചയമില്ലെങ്കിലും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമായും അവരുടെ ഒരു ജീവിത ശൈലിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രസക്തമായി വരുന്ന ഒരു ആരോപണം അഞ്ജനയുടെ അമ്മ മിനി ഉന്നയിക്കുന്ന ആരോപണമാണ്, സ്ക്രിപ്റ്റ് എഴുതാനെന്ന് പറഞ്ഞാണ് തൻ്റെ മകളെ അവർ കൊണ്ടുപോയത്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അഞ്ജനയുടെ അമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും മകളുടേത് കൊലപാതകമാണെന്നും അവൾ ആത്മഹത്യ ചെയ്യില്ല എന്നുമാണ് അമ്മ മിനി ഇപ്പോൾ തറപ്പിച്ചു പറയുന്നത്. അതായത് ഈ മരണത്തിൻ്റെ തലേ ദിവസം അതായത് ഈ അഞ്ജന തന്നെ വിളിച്ചിരുന്നു ഗോവയിൽ നിന്ന് നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായും അമ്മ മിനി പറയുന്നുണ്ട്. ഈ ഗ്യാങ്ങിൽ തൻ്റെ മകൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം തൻ്റെ മകൾ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു ഈ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഈ വിനോദയാത്ര ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് വിളിച്ച് ഗോവയിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം തനിക്ക് വീട്ടുകാരോടൊപ്പം ചേർന്ന് ജീവിക്കാനാണ് താല്പര്യം, തനിക്ക് ഈ കൂട്ടുകെട്ടുകൾ മടുത്തു എന്ന് തന്നോട് പറഞ്ഞിരുന്നതായി അമ്മ മിനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മരണത്തിൻ്റെ തലേ ദിവസം തന്നെ ഗോവയിൽ നിന്ന് മകൾ വിളിച്ചിരുന്നു, കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു.
കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയാണ് ഈ മരിച്ച അഞ്ജന ഹരീഷ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിനി ആണ് അവർ. അവരുമായി ബന്ധപ്പെട്ട അവരുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തീവ്ര ഇടതുപക്ഷ പ്രവർത്തകർക്ക് അതായത് അർബൻ നക്സലൈറ്റ് മാവോയിസ്റ്റ് സംഘടനകളുമായിട്ടൊക്കെ വളരെ അഭേദ്യമായി ബന്ധമുള്ള ആളുകൾക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ അഞ്ജനയുടെ അമ്മയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി വളരെ പ്രസക്തമാകുന്നത്. ഈ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മിനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നമുക്കറിയുന്നു. സ്ക്രിപ്റ്റ് എഴുതാനെന്നും പറഞ്ഞാണ് അവർ മകളെ കൂട്ടിക്കൊണ്ടുപോയത്. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല, അവൾ അത്രയ്ക്ക് തൻ്റെടിയായിരുന്നു, അത്രയ്ക്ക് മിടുക്കിയായിരുന്നു, വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു എൻ്റെ മകൾക്ക്. പക്ഷേ അവരുടെ ചതിക്കുഴിയിൽ എൻ്റെ മകൾ പെട്ടുപോയി. മരണത്തിൻ്റെ തലേ ദിവസം മകൾ വിളിച്ചിരുന്നുവെന്നും വീട്ടിലെ വിശേഷമെല്ലാം അന്വേഷിച്ചാണ് ഫോൺ കട്ട് ചെയ്തതെന്നും ഈ മിനി പറയുന്നു. മകളുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇനി ഒരമ്മയ്ക്കും ഈ ഒരു വേദന വരാൻ ഇടവരരുത് എന്നും ആ മിനി പറയുന്നു. ഐ എ എസ് കാരിയാവാൻ മോഹിച്ച അഞ്ജന എത്തിപ്പെട്ടത് നിഗൂഢ സംഘത്തിൻ്റെ വലയിലാണെന്നും മിനി അതായത് അഞ്ജനയുടെ അമ്മ ഒരു വലിയ ആരോപണമായി ഉന്നയിക്കുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയായ അഞ്ജനയെ മെയ് 13 രാത്രി മരിച്ച നിലയിൽ ഗോവയിൽ കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്നവരാണ് അമ്മ മിനിയെ ഈ ഒരു വിവരം മരിച്ചു കിടക്കുക അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഈ മിനിയെ വിളിച്ചറിയിക്കുന്നത്. മകൾ മരിച്ചതല്ലെന്നും അവളെ കൊന്നതാണെന്നും ബന്ധുക്കൾ തറപ്പിച്ച് തന്നെ പറയുകയാണ്. 9 പഠിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ടതോടെ അമ്മ മിനിയുടെ തണലിലാണ് 3 കുടുംബം കഴിഞ്ഞത്. SSLC മുഴുവൻ A+ പ്രീഡിഗ്രിക്ക് സയൻസ് വിഷയത്തിൽ 90% മാർക്കും വാങ്ങി ജയിച്ച അഞ്ജന IAS മോഹത്തോടെയാണ് തുടർ പഠനത്തിനായി ബ്രണ്ണൻ കോളേജ് തെരഞ്ഞെടുത്തത്. മകളെ കാണാതായതോടെ കാസർഗോഡ് ഹൊസ്ദുർഗ് സ്റ്റേഷനിൽ അമ്മ നൽകിയ പരാതി കോടതിയിൽ എത്തിയതോടുകൂടിയാണ് മുൻ നക്സൽ നേതാവ് കൂടിയായ K. അജിതയുടെ മകൾ ഗാർഗിയുടെ കൂടെ അഞ്ജനയെ കോടതി വിട്ടയച്ചത്. അത് അഞ്ജനയുടെ താല്പര്യപ്രകാരം തന്നെയായിരുന്നു. കോഴിക്കോട് താമസിച്ച് വരികയായിരുന്ന അഞ്ജന ലോക്ക്ഡൗണിന് മുമ്പാണ് ഏതാനും സുഹൃത്തുക്കളോടൊപ്പം ഗോവയിലേക്ക് പോയത്. ഗോവയിലെത്തിയ ശേഷം കൂട്ടുകാർ ശരിയല്ല എന്നും നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം കഴിയണമെന്നുമാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കൂട്ടുകാർ ശരിയല്ല, തനിക്ക് വീട്ടുകാരോടൊപ്പം ചേർന്ന് ഇനി ഉള്ള കാലം ജീവിക്കണമെന്നാണ് അഞ്ജന അവസാന സമയങ്ങളിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് എന്ന് തന്നെയാണ് മിനി അതായത് അഞ്ജനയുടെ അമ്മ തറപ്പിച്ചു പറയുന്നത്. ഈ സംഘത്തിൽ ഉൾപ്പെട്ട 2 കൂടി സമാന രീതിയിൽ ഗോവയിൽ തന്നെ കൊല്ലപ്പെട്ടതായും മിനി ആരോപിക്കുന്നുണ്ട്. ചില അർബൻ നക്സൽ മതമൗലികവാദ സംഘടനാ അംഗങ്ങൾ എന്നിവർ ആസൂത്രിതമായി പെൺകുട്ടികളെ വലയിലാക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഞ്ജന ഹരീഷ് എന്ന പേര് മാറ്റി ചിന്നു സുൽഫിക്കർ എന്ന പേരിലേക്ക് അഞ്ജന അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവരുടെ വലയിൽ ആകപ്പെട്ട അവസാനത്തെ കണ്ണിയാണ് അഞ്ജന എന്നാണ് ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു വിവരം. അതേസമയം അഞ്ജനയുടെ മരണം, ആ മരണത്തിന് ഉത്തരവാദി വീട്ടുകാരും അഞ്ജനയുടെ കാമുകനാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചില പ്രചരണങ്ങൾ, ആസൂത്രിതമായിട്ടുള്ള ചില പ്രചരണങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കോടതിയിൽ തന്നെ വീട്ടുകാരോടൊപ്പം പോകേണ്ട, ഗാർഗിയോടൊപ്പം പോയാൽ മതി എന്ന് അഞ്ജന പറയുന്ന തലത്തിലേക്ക് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അർബൻ നക്സലുകളുടെയും മാവോവാദികളുടെയും ഒക്കെ തന്നെയുള്ള ഒരു കോമൺ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണത്. കാരണം നമുക്കറിയാം വളരെ സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള ആളുകളെ വരെ വളരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില സംഘടനാ സെറ്റപ്പുകൾ ഇവർക്കുണ്ട്. ഒരിക്കൽ അകപ്പെട്ടാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമുക്ക് ഈ മാവോയിസത്തെ പറ്റിയും നക്സൽ ഇടപാടുകളെ പറ്റിയും ഒക്കെ ഉള്ള കാര്യം ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ വരെ ഒളിഞ്ഞും തെളിഞ്ഞും നക്സൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരുപക്ഷെ അവർ പിടിക്കപ്പെടുമ്പോഴായിരിക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അവസാന ഘട്ടത്തിൽ ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അഞ്ജന എന്ന് അവരുടെ വീട്ടുകാർ, സ്വന്തം അമ്മ മിനി തന്നെ ആരോപിക്കുന്നു. എന്തായാലും ഇതിനു മുമ്പ്, അഞ്ജനയ്ക്ക് മുമ്പ് ചില പെൺകുട്ടികളെങ്കിലും ഈ സമാനമായ രീതിയിൽ ഈ ഗ്യാങ്ങിൻ്റെ കൂടെ വിനോദയാത്രയ്ക്ക് പോയ സമയത്ത് ദുരൂഹമായി മരണപ്പെട്ടിട്ടുണ്ടെന്നും ഉള്ള ഒരു ആരോപണം കൂടി ഉയർന്നു വരികയാണ്. ഇതെല്ലാം ചേർത്ത് അന്വേഷിച്ചാൽ സ്വാഭാവികമായും ഈ അഞ്ജന ഹരീഷിൻ്റെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു വരുമെന്ന് തന്നെയാണ് അവരുടെ കുടുംബം അവർ പ്രതീക്ഷ വെക്കുന്നത്. ഒപ്പം തന്നെ അഞ്ജനയുടെ മരണം സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ അർബൻ നക്സൽ തീവ്ര ഇടത് മാവോവാദി ഗ്രൂപ്പുകളുടെ ഇടപെടലുകൾ, ചില പെൺകുട്ടികളെ വലയിലാക്കി മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന ചില നടപടികളുമായി ബന്ധപ്പെട്ട അന്വേഷണം സജീവമായി നടത്തണമെന്ന് വളരെ കാലങ്ങളായി ഉയർന്നു വരുന്ന ആവശ്യം ആണ്.